ഭിന്നശേഷിക്കാർ പഠിക്കുന്ന സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾ അടുത്ത അധ്യയന വർഷം മുതൽ എയ്ഡഡ് സ്കൂളുകളാക്കാൻ ധാരണ. ഇതിനായി അണിയറയിൽ നടക്കുന്നത് വ്യാപക കള്ളക്കളി. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട നിരവധി അപേക്ഷകളാണ് സർക്കാരിന് ലഭിച്ചത്. അംഗപരിമിതരും ഭിന്നശേഷിക്കാരുമായ വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചാണ് ഒട്ടുമിക്ക സ്കൂളുകളും എയ്ഡഡ് പദവിക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ മറവിലാണ് സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളാക്കാൻ നീക്കം നടന്നിരിക്കുന്നത്. 90 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളാക്കാമെന്നായിരുന്നു നിയമസഭ പാസാക്കിയത്. എന്നാൽ ഇത് ഓർഡറായി വരും മുൻപേ സ്കൂളുകൾ അപേക്ഷ സമർപ്പിച്ചു. 92 മുതൽ മുകളിലേക്കാണ് പല സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ എണ്ണം കാണിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും 20-ലേറെ പേർ അധ്യാപകരും അനധ്യാപകരുമായി ജോലി നോക്കുന്നുണ്ടെന്നും അപേക്ഷയിലുണ്ട്. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാക്ഷ്യപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ബോർഡിനെയും തെറ്റിദ്ധരിപ്പിച്ച് സാക്ഷ്യപത്രം വാങ്ങി സമർപ്പിച്ച സ്കൂളുകളും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അംഗപരിമിതർക്കായുള്ള സംസ്ഥാന കമ്മീഷണർ ഡോക്ടർ ജി ഹരികുമാർ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. 14 കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ് 92 കുട്ടികൾ പഠിക്കുന്നതായി രേഖയുണ്ടാക്കി സർക്കാരിനെ കബളിപ്പിച്ച് എയ്ഡഡ് പദവി നേടിയെടുക്കാൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു സ്കൂളാകട്ടെ 36 പേരുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പരിശോധനയിൽ 5-നക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന സൗകര്യത്തോടെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. 500 മുതൽ 2000 രൂപ വരെ ഫീസ് വാങ്ങിയാണ് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നതെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ ഭാഷ്യം. എന്നാൽ സംശയം തോന്നിയതിനെ തുടർന്ന് സ്കൂൾ രേഖകൾ പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഓരോ കുട്ടികളിൽ നിന്ന് 5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ ഡൊണേഷനായി വാങ്ങിയാണ് പ്രവേശനം അനുവദിച്ചതെന്ന് കണ്ടെത്തിയത്. പ്രവാസികളുടെയും പണക്കാരുടെയും മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. ധർമ്മസ്ഥാപനങ്ങൾ എന്ന പേരിൽ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുത്ത സ്ഥാപനങ്ങളാണ് ഇപ്പോൾ എയ്ഡഡ് പദവിക്കായി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അധ്യാപന നിയമത്തിന് 25 ലക്ഷം രൂപ മുതൽ പല സ്കൂളുകളും വാങ്ങി നിയമനം നടത്തി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.